പ്രൈഡ്, അഹങ്കാരം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് പ്രൈഡ്. അത് ലൂസിഫറാണ്. ആ ലൂസിഫറിൻ്റെ എംബോഡിമെൻ്റാണ് പ്രൈഡ് എന്ന് പറയുന്നത്. അത് നമ്മളിൻ്റെ അടുക്ക് പോലും വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ, നമ്മളത് എക്സാമ്പിൾ എടുക്കാമെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ കുറേ വിശുദ്ധമായിട്ടും ശുദ്ധമായിട്ടും എൻ്റെ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അപ്പുറത്തുള്ള ദുഷ്ടൻ ഒന്ന് ചെറിയ ചെളി എറിയുമ്പം നമ്മൾ പറയാം അവരെ അടുപ്പിക്കത്തില്ലെന്ന്. അവരോട് ദേഷ്യമായിട്ടല്ല, എൻ്റെ മക്കളെ ശുദ്ധിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി. ഐ പുട്ട് എ ഫെൻസറാണ്. അതാണ് ദൈവം ചെയ്യുന്നത്. അഹം ലൂസിഫറിൻ്റെയാണ്. അവനെ അകത്ത് കയറ്റിയാൽ യേശു ക്രിസ്തുവിന് ചെയ്യാനൊക്കത്തില്ല. അവൻ്റെ അനുഗ്രഹം തലമുറയിൽ വരത്തില്ല. അവൻ്റെ മഹത്വം കുടുംബത്തിൽ ഒഴുകത്തില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെക്കുറിച്ചുള്ള മഹത്വം, അല്ലെ, നമ്മുടെ പൂർവന്മാരുടെ മഹത്വം, നമ്മുടെ ഗുണഗണങ്ങളൊക്കെ പറയുന്ന കുറച്ചങ്ങ് മാറ്റി വെക്കാം. പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റാം. എന്തിനാ അതുകൊണ്ട് നടക്കുന്നത്? പകരം ക്രിസ്തുവേശുവിൽ സന്തോഷിക്കുന്ന മക്കളായി മാറാം. പ്രൈഡ് ഹിൻഡേഴ്സ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം തടസ്സപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാമെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതം, നമ്മൾ ദിനം പ്രതി അനുഗ്രഹ ജീവിതം, ക്രിസ്തു ചെയ്തതിൽ കൂടുതൽ നമുക്ക് ചെയ്യാനൊക്കുമെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഹൃദയം നമുക്ക് തന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ട് ജീവിക്കാൻ ഒക്കുന്ന ഭാഗ്യം ഈ ലോകത്തിൽ തരും. അത് മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നതല്ല. ബിക്കോസ് ക്രിസ്തുവിനെ സ്വീകരിച്ച നിമിഷത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളായി മാറി. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഒന്ന് പിതാവുത്ര വന്ന് നമ്മൾ ദൈവത്തിൻ്റെ മക്കളെങ്കിൽ അവകാശികളും കൂട്ടവകാശികളും. എന്തിൻ്റെ അവകാശം? ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല അനുഗ്രഹത്തിൻ്റെ അവകാശികളായി മാറുക. പക്ഷേ അവകാശികളായി മാറുന്നതിന് തടസ്സം ഞാൻ എൻ്റെ എൻ്റെ എന്നുള്ള ചിന്ത വരും. ആ എൻ്റെ അല്ലേ ഞാനെന്ന ചിന്ത ആത്മീയഗോളത്തിൽ ഏറ്റവും കൂടുതൽ നിൽപ്പുണ്ട്. കാരണം ദൈവത്തോട് പറ്റി നിന്ന ലൂസിഫറാണല്ലോ, അവൻ്റെ പേര് ലൂസിഫർ, അവനാണല്ലോ പിശാചായിട്ട് മാറിയത്. അപ്പോൾ സ്വർഗത്തിൽ വലിയ പദവി മഹത്വത്തിൽ ഇരുന്നിട്ട് ദൈവതേജസ് കണ്ടവൻ പോലും ഞാനെന്ന ഭാവത്തിൽ, അതായത് ദൈവത്തിന് കെടുക്കുന്നതായ സകല അനുഗ്രഹങ്ങൾ അല്ലെ സ്തുതിപ്പും കണ്ടപ്പം അവൻ ചോദിച്ചെന്നാൽ എനിക്ക് കുറച്ച് സ്തുതിപ്പിരിപ്പേ. ആണ് നമുക്ക് സ്തുതിപ്പ് കിട്ടുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളൊരാളെ വെർച്വലായിട്ട് നമ്മളവരെ കാണും, അവരുടെ നന്മ പറയുന്നത് തെറ്റില്ല. പക്ഷേ അതിൽ നമ്മൾ അഹങ്കരിച്ചാൽ അത് സ്പിരിച്വൽ പ്രൈഡാണ്. അറിയാതെ അത് കയറി വരും. അത് അഴിഞ്ഞു പോകട്ടെ 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 അത് അഴിഞ്ഞു പോകട്ടെ. കർത്താവ് അത് നമ്മളെ ഭരിക്കരുത്. അപ്പോൾ പ്രൈഡ് ഹിൻഡേഴ്സ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വത്തിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാം എടുത്തു കളഞ്ഞാൽ പിന്നെ അനുഗ്രഹ നദി ഒഴുകും. എന്താ ഇത് രണ്ട് മൂന്ന് ദിവസം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനൊരു വലിയ വലിയ അടഞ്ഞ വാതിലിൽ നിന്ന് തുറന്നു തരാൻ പോവുകയാണ്. താക്കോലിട്ടിട്ട് പൂട്ടി വെച്ച് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഡൂ നോട്ട് ഓപ്പൺ എന്ന് പറഞ്ഞ് പിശാച്ച് നമ്മുടെ അനുഗ്രഹം എല്ലാം പൂട്ടി കയറ്റി വെച്ച് നമ്മളെയും കൂടെ ജയിലിലാക്കി വെച്ചിരിക്കുക. നമ്മളിൽ കൂടെ ഇത് ഞാൻ ചെയ്യണം, എനിക്കത് എടുക്കുക, എൻ്റെ കഴിവ്, എൻ്റെ പഠിത്തം, എൻ്റെ ബുദ്ധി, എന്തൊന്നുമില്ല. നമ്മുടെ ശ്വാസം പോലും ദൈവം തന്നത്. അപ്പം ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് അവനിൽ നിന്ന് വാങ്ങിച്ച അനുഗ്രഹം, അതായത് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലുള്ളത് എൻ്റേതുകൂടെ ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അഹം മാറിയാണ്. ആ വിവേചനാത്മാവ് മുടിയനായ പുത്രനെ പന്നിയുടെ കൂട്ടത്തിൽ പോയിരുന്ന് പന്നിയുടെ ഭക്ഷണം കഴിച്ചപ്പോഴും ഉണ്ടായത്. പലരും നമുക്കും കഷ്ടങ്ങൾ വരുമ്പോഴാണ് അയ്യോ എൻ്റെ പദവി ഞാൻ മറന്നുപോയി. ദൈവം തൻ്റെ പദവി മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിലുള്ള പ്രൈഡിനെ എടുത്തു കളയുന്ന ദിവസങ്ങളാണ് ഈ ദിവസം. ക്ലീൻ യുവർ ഹാർട്ട്, ശുദ്ധീകരിക്കുക. നമ്മൾ പ്രൈഡ് ഈസ് ദി ഇന്നബിലിറ്റി ടു ഫേസ് ദ റിയൽ യു. ഞാൻ ആരെ എന്ന് എന്നെ തന്നെ മനസ്സിലാക്കുക. അതായത് ഞാനൊരു പെർഫെക്റ്റ് പേഴ്സണാലിറ്റി അല്ല, ഞാനൊരു പൂർണ്ണത നിറഞ്ഞ വ്യക്തി അല്ല. എന്നിൽ കുറച്ച് നന്മയുണ്ട്, എന്നാൽ അതുപോലെ കുറേ ബലഹീനതയുമുണ്ട്. എന്നിലുള്ള ബലഹീനതകൾ അതിനെ മറന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്നിലുള്ള ബലഹീനത മറന്ന് ദൈവം എന്നെ കാണുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. അപ്പോഴാണ് മറ്റുള്ളവരുടെ കുറവ് നമ്മൾ കാണാതെ പോകുന്നത്. അതല്ല എങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ കണ്ണിനകത്ത് വലിയ കോലിരിക്കുമ്പം മറ്റുള്ളവരുടെ കണ്ണിലെ ചെറിയ കരട് കണ്ടിട്ട് അതും പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും, ഞാൻ അവരെ പോലെ അല്ലല്ലോ എന്ന് പറയും. അതുകൊണ്ട് പ്രൈഡിനെ എടുത്ത് കളയുക. അഹം എന്ന ചിന്ത ദൈവത്തിൻ്റെ ഒട്ടും ഇഷ്ടമല്ല. അഡ്മിറ്റ് യുവർ ചിൽഡ്രൻ ദാറ്റ് യു കോസ്ഡ് പെയിൻ ഇൻ ദെയർ ലൈഫ്. പിള്ളേരോട് പറയുക, എനിക്ക് എൻ്റെ ബലഹീനത കൊണ്ട്, എൻ്റെ കള്ളുകുടി കൊണ്ട്, എൻ്റെ ഇറസ്പോൺസിബിലിറ്റി കൊണ്ട്
ഞാൻ നിങ്ങൾക്കൊരു നല്ല അപ്പനല്ലാതെ ഇരുന്ന് പോയി, ഞാനതിനെ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ വാക്കുകൊണ്ടൊന്ന് പറയാമോ? എന്നിൽ അബദ്ധം പറ്റിപ്പോയി, ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങളെ നോക്കാൻ വയ്യാതെ പോയി, പക്ഷേ നിങ്ങളെന്നോട് ക്ഷമിക്കുമോ, ചോദിക്കുമോ? ഒന്ന് ചോദിച്ച് നോക്കാനുള്ള കൃപ വരട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പൻ വളരെ നിഷ്ഠയുള്ളൊരു മനുഷ്യനും വളരെ നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനാണ്. ആരും അറിയാതെ ആ ഭവനത്തിലുള്ള അനേക മക്കളെ അപ്പച്ചൻ സഹായിച്ചായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഗമയും പറയത്തില്ല. പുറമേ അല്പ ദേഷ്യക്കാരനായതുകൊണ്ട് ആളുകൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൽ ആ ഒരു പ്രാവശ്യം ഞങ്ങളെല്ലാവരും, ഞാൻ അകച്ച് ഞങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ പിന്നെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് വീട്ട് നാല് മക്കളാണ്, രണ്ട് മക്കൾ ആൺമക്കളുണ്ട്. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരു ദിവസം ഏതോ വസ്തുവിൻ്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടായി. വഴക്കുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി. എല്ലാവരും ഇല്ല, മൂന്ന് കൂടും ഫാമിലി. വഴക്കുണ്ടായ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഹീറ്റഡായിട്ട് ആർഗ്യുമെൻ്റ് പോലും, അതായത് ആർക്കും ആർക്കും ഞാൻ പറയുന്നത് കേൾക്കണം എന്നുള്ള മനസ്സില്ല. ഞാൻ അന്നേരം കണ്ടതാണ്, എൻ്റെ കണ്ണുകൊണ്ട് കാണാം. അപ്പച്ചൻ ഇരിക്കുന്ന സോഫയിൽ നിന്ന് നിലത്തിറങ്ങി മുട്ടുകുത്തിയേച്ച് ക്ഷമ ചോദിക്കുന്നു. ഇന്നെന്ന പോലെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഈ അപ്പച്ചൻ്റെ ഭർത്താവിൻ്റെ അപ്പച്ചെന്ന് പറഞ്ഞാൽ വലിയ ദേഷ്യക്കാരൻ, അങ്ങേയറ്റം പ്രിൻസിപ്പിൾ നിൽക്കുന്ന മനുഷ്യൻ, വലിയൊരു റോക്ക് പോലെ നിൽക്കുന്ന ഒരാൾ മുട്ടുകുത്തി മക്കളുടെ മുമ്പിൽ ക്ഷമ ചോദിക്കുന്നത് ഞാൻ കണ്ടു. അതെന്നെ വല്ലാതെ ഒലച്ച്. കാരണം ദറ്റ് മാൻസ് വേർതിനെസ്, അകത്തെ ആ മനുഷ്യനിൽ ജഡം ഇല്ലാതെ താഴ്മപ്പെട്ട് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി വിനയപ്പെട്ടപ്പോൾ അവിടുത്തെ കലഹം മാറി. എന്താ സംഭവിച്ചത് അവിടെ? പക്ഷെ മുട്ടുകുത്തിയ നിമിഷത്തിൽ പിശാച് ഇറങ്ങി ഓടി. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. പിന്നെ അവിടെ കലഹം ഉണ്ടായില്ല, എല്ലാം ഭംഗിയായിട്ട് ശാന്തമായിട്ട് മാറി. അത് ഇന്ന് എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. മക്കളുടെ മുമ്പിൽ നമുക്ക് ബലഹീനത പറ്റിയിട്ടാണ് ഇത് സംഭവിച്ചത് എങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്ന എത്ര മാതാപിതാക്കൾ ഈ ലോകത്തിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ ചെയ്തതെല്ലാം ശരി, അതങ്ങനെ തന്നെ എന്ന് പറയുന്നതാണോ? അല്ല, എനിക്കും അബദ്ധം പറ്റിപ്പോയി, ഞാനും ഒരു മനുഷ്യനാണ്, ഐ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ, എനിക്ക് കുറവുണ്ട്, എന്നോട് ക്ഷമിക്ക്. അത് നമുക്കിപ്പോൾ ചോദിക്കാം, ദൈവമേ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. മക്കൾക്ക് ചേർത്ത് കൊടുത്ത ഉപദേശങ്ങൾ ചിലത് ആത്മാവാണെന്ന് വിചാരിച്ചിങ്ങനെ ചിലപ്പോൾ തെറ്റുപറ്റി പറഞ്ഞ രീതി തെറ്റിക്കാണും, ക്ഷമ ചോദിക്കുന്നു. നാഥ, മനസ്സലിവ് തോന്നിയിട്ട് അവിടെ എങ്ങാനും ഗർവ് കളിച്ചെങ്കിൽ, അഹമെന്ന ഭാവം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തുടച്ചു മാറ്റിവെച്ച് വിശുദ്ധ രക്തം കൊണ്ട് കഴുകി കർത്താവിൻ്റെ വിശുദ്ധ വെള്ളം, ജീവൻ്റെ നിറവ് അടിയങ്ങളുടെ കുടുംബങ്ങളിൽ, ഹൃദയങ്ങളിൽ, മക്കളിൽ, മരുമക്കളിൽ, കൊച്ചുമക്കളിൽ ഒഴുകട്ടെ. അത് അതിപ്പോൾ ചെയ്തെടുത്താട്ട്. അമ്മ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കുകയാണ്. ദിസ് ഈസ് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്, കുറേ വചനങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഡെലിവറൻസാണ് ദൈവം ചെയ്യുന്നത്. അത് ആ വചനാടിസ്ഥാനത്തിൽ അങ്ങോട്ട് വരുമ്പം, ആ ഒഴുക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഭവനത്തിൽ ആ വെള്ളം കയറി വരുമ്പം രോഗശാന്തി വരും. കാരണം നമ്മുടെ സ്ട്രെസ്സ് മാറുകയാണ്, എന്തൊക്കെയോ ബന്ധനങ്ങൾ ചെവിക്കാത്തൊന്ന് അഴിഞ്ഞു പോവുകയാണ്, നമ്മുടെ ചിന്താമണ്ഡലം ശുദ്ധമാകുകയാണ്, അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുകയാണ്. അപ്പോഴാണ് റോമർ കെഴുതലങ്കം 12:1-2 മനസ്സിലാക്കുന്നത്, സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക, നിങ്ങൾ ജീവനും വിശുദ്ധിയുള്ള യാഗവസ്തുവായിട്ട്, അതായത് നമ്മളൊരു യാഗവസ്തുവായിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ശവക്കോട്ടയിൽ വെക്കുന്ന കാര്യമല്ല, ശവക്കുഴിക്ക് കയറ്റി വെക്കുന്ന കാര്യമല്ല, ജീവനുള്ള നമ്മളെ ദൈവത്തിന് മുമ്പിൽ യാഗവസ്തുവായിട്ട് അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അടിയിൽ തീ കത്തിക്കാൻ പോവുകയാണ്. തീ കത്തുമ്പോൾ ഉരുകുന്നത് നിൻ്റെ പ്രൈഡ് മാത്രമാണ്. അഹം, ഞാനെന്നത് ഉരുകണം, ഉരുകിപ്പോകട്ടെ. നാഥ, അത് പ്രാർത്ഥിക്കുകയാണ്, കൂട്ടമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എത്ര പേര് ഈ വചനം കേൾക്കുന്നു, അവരുടെ ഹൃദയങ്ങളിൽ ഇത് സംഭവിക്കണം. ഇത് അടിയിലൊരു തീ കത്തൽ നടന്നേ പറ്റൂ. ഇത് ഞങ്ങളിലുള്ള ജഡം ഉരുകണം. ഫാറ്റ് ആവശ്യമില്ലാത്തത്, സ്ട്രെസ്, ടെൻഷൻ, ഞാൻ മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ദൈവത്തെക്കാട്ടി വലുതാണോ ഞാൻ, ദൈവത്തിൻ്റെ പേരിനെക്കാട്ടിൽ എൻ്റെ അത് വലുതാന്ന് പറയുന്ന ചിന്ത വരുന്ന എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞേച്ച് ശുദ്ധമുള്ള വിചാരം കൊണ്ട് നിറയ്ക്ക്, താഴ്മയുള്ള ഹൃദയം തന്നിട്ട് നിൻ്റെ ജീവൻ നദിയിൽ നിന്ന് വെള്ളം കുടിച്ച് ആ വെള്ളത്തിൽ കുളിച്ചു പൊങ്ങി ജീവിപ്പാൻ ഞങ്ങളെ അനുവദിച്ചാട്ടെ. താഴ്മയുള്ളിടത്തെ, വിനയമുള്ളിടത്തെ ദൈവമേ നിൻ്റെ അനുഗ്രഹം ഒഴുകത്തുള്ളൂ. വിനയവും ദൈവമേ, ഹോട്ടി ടെമ്പേർഡ് ഹാർട്ട് ഈസ് എ വേ ഫോർ ഡിസ്ട്രക്ഷൻ. അതേ അപ്പച്ച,
ഹൃദയത്തിനകത്ത് ഗർവവും അഹങ്കാരവും ഉണ്ടെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നു. അതഴിഞ്ഞു പോകട്ടെ, ഈ സമയത്ത് അഴിഞ്ഞു പോകുന്നു, എടുത്തുമാറ്റി. പക്ഷേ വേരോട് പൊടിച്ചെടുത്ത് പാറിച്ചെടുത്ത് ദൂരക്കളയുന്ന സ്തോത്രം. അനേക മക്കളുടെ കുടുംബങ്ങളിലെ ഹൃദയങ്ങൾ ഇതൊരു വിടുതലാക്കും. തലമുറയിലേക്ക് അനുഗ്രഹം ഒഴുകുന്നതിന് തടസ്സം ഇന്ന് അഴിച്ചു മാറ്റിയിരിക്കുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.